Ninth question, if the third and ninth term of an AP are 4 and negative 8 respectively, which term of this AP is 0? That is 0 in the parayana, this AP le oru term aana, adha ethramatha term aana ennaanu question. Which term of this AP is 0? 0 oru term aana, appa adha AP le ethramatha term aana ennu nammal kandupidikkana. Appa ivide endaanu kandupidikkendathu? 0 എത്രാമത്തെ ടേം ആണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് തേർഡ് ടേമും എത്ര നയൻത് ടേമും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എ പി ഇങ്ങനെയാണ് അല്ലേ, എ വൺ എ ടു എ ത്രീ എക്സെട്ര ഇങ്ങനെ പോകും. ഇതിനകത്ത് നമുക്ക് എവിടെയാണ് ഇത് സ്റ്റോപ്പ് ആകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഇൻഫൈനൈറ്റ് എ പി ആണ്. അപ്പോൾ ഇതിലെ തേർഡ് ടേം അതായത് എ ത്രീ നമുക്ക് 4 എന്ന് തന്നിട്ടുണ്ട്. നയൻത് ടേം അതായത് എ നയൻ നമുക്ക് നെഗറ്റീവ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഇതിനകത്ത് 0 ഇതിനകത്തെ ഒരു ടേം ആണ്. അതായത് എ ത്രീ ആണോ എ ഫോർ ആണോ എ ഫൈവ് എ ഫൈവ് ആണോ എ സിക്സ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ 0 ഇതിനകത്തെ ഒരു ടേം ആണ്. അപ്പോൾ ഈ 0 ഇതിനകത്തെ എത്രാമത്തെ ടേം ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്നത് എന്തൊക്കെയാണ്? എ ത്രീ അറിയാം, എ ത്രീ ഈസ് 4 എന്നറിയാം, എ നയൻ അറിയാം, അതെത്രയാണ് നെഗറ്റീവ് 8 ആണ് എന്നറിയാം. ഇനി ഇവിടെ ഇവിടുത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട് 0 ആണ് എന്നുള്ളത്. അതായത് ഇപ്പൊ എ ഫോർ ആണെങ്കിൽ എ ഫോർ 0 എന്ന് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിവിടുത്തെ എത്രാമത്തെ ടേം ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം ആയ എ അറിയില്ല, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയ ഡിയും നമുക്കറിയില്ല. പക്ഷെ എ എന് നമുക്കറിയാം, ദാറ്റ് ഈസ് 0. അപ്പൊ ആ ഇക്വേഷനകത്തും നമ്മൾ എന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എ ത്രീയിൽ നിന്ന് എ നയനിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എയും ഡിയും കണ്ടുപിടിക്കണം. അപ്പൊ എ ത്രീ 4 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തെഴുതാം? എ ത്രീ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്ലസ് 3-1 ഇൻറ്റു ഡി. എ ത്രീ എത്രയാണ്? എ ത്രീ ഈസ് 4. അപ്പൊ 4 ഈസ് ഈക്വൽ ടു എ പ്ലസ് 3-1 ഈസ് 2 ഡി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് അറിയാവുന്നത്? എ നയൻ അറിയാം. എ നയൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 8 എന്നറിയാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? എ നയൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് 9-1 ഇൻറ്റു ഡി. എ നയൻ ഈസ് നെഗറ്റീവ് 8. അപ്പൊ നെഗറ്റീവ് 8 ഈസ് ഈക്വൽ ടു എ പ്ലസ് 9-1 8 ഡി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സബ്ട്രാക്ട് ചെയ്യാം. ഒന്നെങ്കിൽ 2 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ 2 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 2 നിന്ന് 2-1 ചെയ്യുന്നു. ഇക്വേഷൻ 2 എന്താണ്? നെഗറ്റീവ് 8 ഈസ് ഈക്വൽ ടു എ പ്ലസ് 8 ഡി. ഇക്വേഷൻ 1 ഈസ് 4 ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 ഡി. സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മൈനസ്, ഇത് മൈനസ്, ഇതും മൈനസ്. നെഗറ്റീവ് 8 നെഗറ്റീവ് 4 കൂടെ നെഗറ്റീവ് 12 ആവും. ഈ എയും ഈ എയും കൂടെ ക്യാൻസൽ ആയി പോവും. 8-2 ഈസ് 6 ഡി. ഇതിൽ നിന്ന് ഡി എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 12/6 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2. അപ്പൊ ഡി നമുക്ക് നെഗറ്റീവ് 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എ കണ്ടുപിടിക്കണം അല്ലേ. ഈ ഡിയുടെ വാല്യൂനെ നമ്മൾ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ഡി ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 4 ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 ഇൻറ്റു -2. ഡിയുടെ പ്ലേസിൽ നെഗറ്റീവ് 2 എന്ന് കൊടുത്തു. അപ്പൊ 4 ഈസ് ഈക്വൽ ടു എ 2 ഇൻറ്റു -2 -4. അപ്പൊ എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു ഈ 4 ഇപ്പുറത്ത് വരുമ്പോൾ 4+4 8 എന്ന് കിട്ടും. എ നമുക്ക് 8 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഡിയുടെ വാല്യൂവും കിട്ടി, എയുടെ വാല്യൂവും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 എത്രാമത്തെ ടേം ആണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് n-1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു എ.
അല്ലെ, അല്ലെങ്കിൽ എ ഇൻ ഈസ്ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇനി നമുക്കറിയാവുന്നതെല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ഈസ് 8, എൻ നമുക്കറിയില്ല, എൻ മൈനസ് വൺ, ഡി എത്രയാണ്? നെഗറ്റീവ് 2. ഈസ് ഇക്വൽ ടു എ എൻ ഈസ്, എ എൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 0. എ എൻ ഈസ് 0. അതായത് 0 ഒരു ടേം ആണ്, അത് എത്രാമത്തെ ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യും? 8 നമ്മൾ ആദ്യം ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അതിന് നമുക്കിവിടെ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കാമേ. ഇപ്പൊ എന്ത് വരും? 8 പ്ലസ് നെഗറ്റീവ് 2 ഇൻറ്റു എൻ ഈസ് നെഗറ്റീവ് 2 എൻ. നെഗറ്റീവ് 2 വണ്ണും കൂടെ പ്ലസ് 2 ആയിട്ട് മാറും. ഈസ് ഇക്വൽ ടു 0. 8 പ്ലസ് 2 10. 10 മൈനസ് 2 എൻ ഈസ് ഇക്വൽ ടു 0. ഇതിന് നെഗറ്റീവ് 2 എൻ എന്ത് വരും? നെഗറ്റീവ് 2 എൻ ഈസ് ഇക്വൽ ടു 10 ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് 10. എൻ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 10 ബൈ നെഗറ്റീവ് 2 ഈസ് ഇക്വൽ ടു 5. 5 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 0 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? 5th ടേം ആണ്. 5th ടേം ഓഫ് ദി ഗിവൺ എ പി ഈസ് 0. ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയും കൂടെ എഴുതിക്കുവാണേ. ഹെൻസ് 5th ടേം ഓഫ് ദി ഗിവൺ എ പി ഈസ് 0.